മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളെല്ലാം അറിയാം ഈ വർഷത്തെ എക്സാം എപ്പോഴും നടക്കും. പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പല ഡേറ്റിനും എക്സാം നടക്കുന്നുള്ള ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്തു, എൻ ടിയുടെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ അത് പറയാനാണ് മക്കളെ മുന്നിലേക്ക് ഞാൻ ഇന്ന് വന്നത്. എൻ ടിയുടെ നോട്ടിഫിക്കേഷൻ വന്നു, എന്തൊക്കെയാണ് അതിലുള്ള മെയിൻ ഹൈലൈറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് നിങ്ങൾക്ക് കംഫർട്ട് ആയത് ഞാൻ ആദ്യം പറയാം. 3 മണിക്കൂറായിരുന്നു നമ്മുടെ എക്സാം ഇതുവരെ ഉണ്ടായിരുന്നത്. അത് 3 മണിക്കൂറും 20 മിനിറ്റും, അതായത് 200 ക്വസ്റ്റ്യന് 200 മിനിറ്റുണ്ട്. സോ കഴിഞ്ഞ വർഷത്തൊക്കെ മക്കൾക്ക് പറ്റിയ മെയിൻ ഇഷ്യൂ സമയം കിട്ടിയില്ല, ഒരു 10 മിനിറ്റ് കൂടി ഉണ്ടായാലേ, അതേപോലെ സാനിറ്റൈസർ യൂസ് ചെയ്തു ടൈം പോയി, ഇടയ്ക്കിടയ്ക്ക് വന്നു എന്നുള്ള ഒരുപാട് ഇഷ്യൂ ഉണ്ട്. തീർച്ചയായിട്ടും എൻ ടി എ നിങ്ങളെ കൺസിഡർ ചെയ്തു. കുട്ടികൾക്ക് വേണ്ടി എൻ ടി എ എന്ത് ചെയ്തു, 20 മിനിറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ എക്സാമിനേഷൻ ടൈം ഇൻക്രീസ് ചെയ്തു. വളരെ വാല്യൂബിൾ, നിങ്ങളെ സംബന്ധിച്ച് വളരെ കംഫേർട്ട് തരുന്ന ഒരു ന്യൂസാണ് ഈ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. ഡേറ്റ് ജൂലൈ 17 ഞായറാഴ്ചയാണ് നമ്മുടെ എക്സാം വരുന്നത്. സാധാരണ പോലെ തന്നെ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്, 2 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും, 5:20 എന്ത് ചെയ്യും, വൈകുന്നേരം എക്സാം അവസാനിക്കുന്ന രീതിയിൽ 3 മണിക്കൂറും 20 മിനിറ്റുമാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഒന്നും കഴിഞ്ഞ വർഷത്തെ പോലെ 200 ക്വസ്റ്റ്യൻസ് വരുന്നു. അതില് പാർട്ട് എ പാർട്ട് ബി എന്ന് പറയുന്ന 2 സെഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ മക്കൾ നോക്കിയ നമ്മളെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് നമ്മൾ പഴയതിൽ നിന്നും ഒരു മാറ്റം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു ടൈമിംഗിലുള്ള ചെറിയൊരു ഡിഫറൻസ്, 20 മിനിറ്റ് നമുക്ക് എഡീഷണൽ കിട്ടുന്നു. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം നമ്മൾ സൈലത്തിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് 6-ാം തീയതി, April 6 എന്ന് പറയുന്ന ഇന്നാണ്, ഇന്ന് മുതൽ May 6 വരെ നിങ്ങൾക്ക് സമയമുണ്ട്, 1 മാസമുണ്ട്. സോ എന്ത് ചെയ്യേണ്ട, നാളെ തന്നെ റഷ് ചെയ്ത് എന്താണ് കറക്ഷനിലേക്ക് ഒന്നും പോകാൻ പാടില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സബ്മിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. 11:50 രാത്രി 11:50 വരെ May 6-ാം തീയതി 11:50 വരെ സമയമുണ്ട്. എന്ന് വെച്ച് ലേറ്റ് ആക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് എന്ത് ചെയ്യണം, റഷ് ചെയ്യാൻ പാടില്ല. എല്ലാം പെർഫെക്റ്റ് മാനറിൽ എന്ത് ചെയ്യണം, നമ്മൾ എക്സാം എഴുതുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളത്. കാരണം അത് തെറ്റിയാൽ നമ്മളുടെ ഹാർഡ് വർക്ക്, ഒരു വർഷമായി മക്കൾ എന്ത് ചെയ്യാണ്, ഹാർഡ് വർക്ക് ചെയ്യാണ്. സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഫില്ല് ചെയ്യാൻ. സോ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് നാളെ കാണുകയും ചെയ്യാം. ഇനി 7 മെയ്യാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ഓഫ് ഫീ. നിങ്ങൾ ഫീ റെമിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7 May 2022 11:50 വരെ സമയമുണ്ട്. എന്നാണ് May 7 വരെ ഉണ്ട് എന്നാണ് ട്രാൻസ്ഫർ ചെയ്യാൻ. അത് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നൊക്കെ നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ, നെറ്റ് ബാങ്കിങ് UPI Paytm വഴിയൊക്കെ മക്കൾക്ക് കോസ്റ്റ് ഫീ എന്ത് ചെയ്യാം, പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കറക്ഷൻ നടത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അതിന്റെ ഡേറ്റ് ഇപ്പോഴല്ല, അത് നമ്മൾ ആപ്ലിക്കേഷൻ ശേഷം കറക്ഷൻ ഡേറ്റ് NTA വെബ്സൈറ്റിൽ വീണ്ടും വരും, ആ സമയത്ത് കറക്ഷൻ ചെയ്യാം. സോ അതിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. ഇനി ഫീസിലേക്ക് വരൂ. ഫീസ് എന്ന് പറഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റിന് 1600 രൂപയും, ഓക്കെ, ജനറൽ EWS കാറ്റഗറി, OBC NCL കാറ്റഗറിയിൽ 1500ഉം, SC ST തേർഡ് ജെൻഡർ ഒക്കെ വരുന്ന ഗ്രൂപ്പിന് എന്താണ് 900 ആണ്. അപ്പൊ 1600 ആണ് ജനറൽ, അത് കഴിഞ്ഞ് നിങ്ങൾ 1500 ആണ് EWS കാറ്റഗറി ജനറൽ ഉള്ളത്. OBC NCL ദെൻ SC ST തേർഡ് ജെൻഡറിനൊക്കെ എത്രയാണ്, 900 rupees ആണ്. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ എല്ലാവർക്കും എത്രയാണ്, 8500 ആണ്. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ 8500 രൂപ. ഇത് കൂടാതെ എന്താണ് പ്രോസസിംഗ് ഫീ അല്ലെങ്കിൽ GST പോലെയുള്ള പേയ്മെന്റ് കാൻഡിഡേറ്റ് എന്നാണ് അത്, ഇറ്റ് ഈസ് ഇഫ് ആപ്ലിക്കബിൾ, അത് എന്ത് ചെയ്യണം, ഇത് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. സോ അങ്ങനെയുള്ള ഒരു ചാർജ് കൂടി മക്കൾക്ക് വരാം. ഇനി അടുത്ത എക്സാമിനേഷൻ എവിടെയാണ് സെന്റർ എന്ന് പറയുന്നത്, അത് അനൗൺസ് ചെയ്യുന്നത് ലേറ്റർ സ്റ്റേജിലാണ്. ഇറ്റ് ഈസ് ഇന്റിമേറ്റഡ് ലേറ്റർ ഓൺ ദി വെബ്സൈറ്റ്, അതായത് എക്സാം സെന്റർ പിന്നീടാണ് മക്കൾക്ക് അറിയാനാവുള്ളൂ. ദെൻ അഡ്മിറ്റ് കാർഡ് എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളൊരു ചോദ്യം, അതും പിന്നീടേ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുള്ളൂ. ഏത് ദിവസമാണ് NTA അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യാന്നുള്ളത്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, സൺഡേ ആണ് നമ്മുടെ എക്സാം. 17 ജൂലൈ 2022 നമ്മുടെ എക്സാം വരുന്നത്. 200 മിനിറ്റുള്ള എക്സാമാണ്. ദാറ്റ് മീൻസ് 3 മണിക്കൂറും 20 മിനിറ്റും സമയവും നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2 മുതൽ 5:20 വരെയാണ്. ഓക്കെ, പിന്നെ സെന്റർ ഷിഫ്റ്റ് ഒക്കെ എന്നാണ്, അതൊക്കെ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓൺലൈൻ മോഡലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ മോഡൽ, ഓഫ്ലൈൻ മോഡേ അല്ല, ഓൺലൈൻ മോഡലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ വെബ്സൈറ്റ് മക്കളെ നോട്ട് ചെയ്യുക, NTA.ac.in അല്ലെങ്കിൽ NEET.NTA.NIC.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അതെല്ലാം കൃത്യമായിട്ട് ഇവിടെ ഉണ്ട് ഈ സ്ലൈഡുകൾ, നിങ്ങൾ നോക്കുക. എന്നിട്ട് നമ്മൾ ഓൺലൈനിൽ കയറിയിട്ട് എന്താണ്, ഓൺലൈൻ മോഡലിലൂടെ മാത്രമേ
നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മക്കൾ അറിയാം. അതേമാതിരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് ഇമെയിൽ ഐ ഡി ഇല്ലാത്തവർ ഇപ്പൊ തന്നെ ഇന്ന് തന്നെ അതൊക്കെ വേണേൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരു ഇമെയിൽ ഐ ഡി ഇല്ലാത്തവര് ഇമെയിൽ ഐ ഡി വെക്കും. അതേമാതിരി തന്നെ ഒരു മൊബൈൽ ഫോൺ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിലെ പേരൻസിന്റെ, കാരണം എല്ലാ ഇൻറ്റിമേഷൻസും മെയിലിലൂടെയും അതേപോലെ ഫോണിൽ എസ് എം എസ് ഒക്കെ ആയിട്ടാ വരിക. സോ കറക്ഷൻ ഡേറ്റ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരുന്ന സമയത്ത് അതൊക്കെ എന്താണ്, അതൊക്കെ ഒരു പ്രീ റിക്വസ്റ്റ് ആണ്. ഒരു ഇമെയിൽ ഒരു ഫോൺ നമ്പർ എന്ന് പറയുന്ന ഇതിന്റെ ആപ്ലിക്കേഷൻ ബേസിക് ആയിട്ടുള്ള പ്രീ റിക്വസ്റ്റ് ആണ്. ഓക്കെ, അപ്പം വളരെ വല്ല എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, അത് സമ്മറിൽ റിജക്ട് ചെയ്യപ്പെടും. സോ എറർ ഫ്രീ ആയി നമ്മൾ അത് ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. സോ മക്കൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിനും എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് വെബ്സൈറ്റിൽ. നാളെ നമ്മളെ സൈലത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സുകളാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യും, നാളെ ചാനലിൽ വന്ന് ഡിസ്ക്രൈബ് ചെയ്യും. സോ എല്ലാവർക്കും ഇനഫ് ടൈം കിട്ടി എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. സോ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്, വളരെ അപ്രതീക്ഷിതമായി ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓക്കെ, താങ്ക് യു.